IIT students. Welcome back to Bosco Campus Vision. I'm Grishma TJ, faculty member of PG Department of Commerce. Today, I am here with the paper Managerial Economics, which is a co-paper for BCom Tax Procedure and Practices students under Kerala University. This is the 9th lecture of the series. In this lecture, we are discussing about roles and responsibilities of managerial economist. Let us discuss. Managerial economists have very important roles to play in the proper management of business organization. Managerial economics serve management in different ways, which form the responsibilities of managerial economist. Business organization de management il or important role thanneyana managerial economist nullathu. Angane different ways il മാനേജ്മെൻറ്റിനെ മാനേജീരിയൽ എക്കണോമിക്സ് സെർവ് ചെയ്യുന്നു. അതിൽ നിന്നും മാനേജീരിയൽ എക്കണോമിസ്റ്റിന് ചില റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഫോം ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ റോൾസും റെസ്പോൺസിബിലിറ്റീസും എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹെൽപ്സ് ടു അച്ചീവ് ബിസിനസ് ഗോൾ. സെക്കൻഡ് വൺ, മേക്കിംഗ് ആക്യുറേറ്റ് ഫോർകാസ്റ്റ്. തേർഡ് വൺ, മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ ഫോർകാസ്റ്റ് ഇഫ് നീഡഡ്. ഫോർത്ത് വൺ, കീപ്പിംഗ് ഇൻ കോൺടാക്ട് വിത്ത് data resource. Fifth one, earning full status in the business team. Then look at the first point, helping to achieve business goal. The most important obligation of a managerial economist is that his objectives must coincide with that of the business. Since in most of the cases, the firms try to maximize profits on their capital investment. എല്ലാ ബിസിനസ്സിൻ്റെയും മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാനേജീരിയൽ എക്കണോമിസ്റ്റ് അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ നിന്നും മാക്സിമം പ്രോഫിറ്റ് നേടാൻ ട്രൈ ചെയ്യണം. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ബിസിനസ് ഗോളിനെ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ റോൾ. Second point, making accurate forecast. An important responsibility of a managerial economist is to make forecast as accurate as possible. കൃത്യതയുള്ള ഫോർകാസ്റ്റ് മേക്ക് ചെയ്യുക എന്നുള്ളത് മാനേജറിയൽ എക്കണോമിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഫോർകാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആക്യുറേറ്റ് ഉള്ളതായിരിക്കണം, ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കണം, ഫോർകാസ്റ്റ് ചെയ്തതിനനുസരിച്ച് തന്നെ ആയിരിക്കണം ബിസിനസ്സിൽ നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മാനേജറിയൽ എക്കണോമിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടു മേക്ക് ഫോർകാസ്റ്റ് ആസ് ആക്യുറേറ്റ് ആസ് പോസിബിൾ. സിൻസ് ദ ഡിസിഷൻസ് കൺസേൺ ദ ഫ്യൂച്ചർ ഓഫ് ദ ഫേം ആൻഡ് ദ ഫ്യൂച്ചർ ഈസ് റാദർ അൺസേർട്ടൺ, ഇറ്റ് ഈസ് ദെയർഫോർ നെസസറി ആൻഡ് ഒബ്ലിഗേറ്ററി ഫോർ എ മാനേജറിയൽ എക്കണോമിസ്റ്റ് ടു മേക്ക് ആക്യുറേറ്റ് ഫോർകാസ്റ്റ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസേർട്ടൺ ആയതുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന ഡിസിഷനും അൺസേർട്ടൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മാനേജറിയൽ എക്കണോമിസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഫോർകാസ്റ്റ് നടത്തണം. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ദ അൺസേർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ ആർ മിനിമൈസ്ഡ്. നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഫോർകാസ്റ്റാണ് എടുക്കുന്നത് എങ്കിൽ ഒരു പരിധിവരെ ഫ്യൂച്ചറിലുള്ള റിസ്കിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. തേർഡ് വൺ ഈസ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ ഫോർകാസ്റ്റ് ഇഫ് നീഡഡ്. If the managerial economist find that it is essential to make any changes in the forecast, it is his duty to work out a new forecast and present it at the earliest possible time. Nammal forecast cheyidirikkunna karyangalil endengilum changes kondu varan sadikkanam, aavashyamengil endengilum changes adil kondu varan sadikkunnathayirikkanam. Forecastil pettan endengilum changes kondu varigeyum അതിനെ ചേഞ്ച് ചെയ്ത് പുതിയ ഫോർകാസ്റ്റിനെ നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതും ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏർലിയസ്റ്റ് പോസിബിൾ ടൈമിൽ തന്നെ പുതിയ ഫോർകാസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ കഴിയണം. മൂന്നാമത്തെ പോയിന്റ് ഇതാ പറഞ്ഞത്, മാനേജീരിയൽ എക്കണോമിസ്റ്റ് അയാൾ എടുത്തു വച്ചിരിക്കുന്ന ഫോർകാസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട് എങ്കിൽ ആ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ ഫോർകാസ്റ്റ് നടത്തുകയും അതിനെ മാക്സിമം ഏർലിയസ്റ്റ് പോസിബിൾ ടൈമിനുള്ളിൽ അതിനെ ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനും മാനേജീരിയൽ എക്കണോമിസ്റ്റിന് കഴിയണം. ഫിഫ്ത്ത് വൺ, ഏർണിംഗ് ഫുൾ സ്റ്റാറ്റസ് ഇൻ ദ ബിസിനസ് ടീം.
The contribution of a managerial economist will be adequate only when he is a member of full status in the business team. He must be ready to take up challenging tasks. ഓർഗനൈസേഷൻ്റെ ബിസിനസ് ടീമിൽ ഫുൾ സ്റ്റാറ്റസിലുള്ള ഒരു മെമ്പറായിരിക്കുന്ന മാനേജീരിയൽ ഇക്കണോമിസ്റ്റ് അയാളുടെ കോൺട്രിബ്യൂഷൻസ് ആ ടീമിൽ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകളെ ഏറ്റെടുക്കാൻ മാനേജീരിയൽ ഇക്കണോമിസ്റ്റ് എപ്പോഴും റെഡി ആയിരിക്കണം. ദീസ് ആർ ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജീരിയൽ ഇക്കണോമിസ്റ്റ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ സെഷൻ. ഡു ഹോം വർക്ക് ആൻഡ് സെൻഡ് മീ ബാക്ക് ത്രൂ വാട്സ്ആപ്പ്. Thank you for listening.